അതല്ലേ. നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇവിടെ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് ലക്ഷങ്ങൾ അവര് വരുമാനം ഉണ്ടാക്കാം. വരുമാനം ഉണ്ടാക്കാവുന്നൊരു സാമ്പത്തികം കയ്യിലിട്ട് തിരുമുമ്പോ തന്നെ ഇതിന് നല്ല കളറാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഇനമൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിലക്ക് മേടിച്ചാൽ കിട്ടിയില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേർത്തല തെക്ക് പഞ്ചായത്തിൽ തൈക്കൽ പാടശേഖരത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു എന്താ പറയുക, ഒരു ചുവന്ന പാടമാണിത് അല്ലേ. ചുവന്ന പാടം, അതായത് തൈക്കൽ ചീരയെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രത്യേകതകളില്ല, എന്നാൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് നമുക്ക് കൂട്ടിനായിട്ട് കിട്ടിയിട്ടുള്ളത് സുമാമയാണ്. സുമാമ ഈ നാട്ടുകാരിയാണ്. മാത്രമല്ല, ചീരകൃഷി ചെയ്യുന്നതിൽ 40 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയാണ് നമുക്കിന്ന് വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചീരകൃഷിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയിൽ നിന്ന് ആ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഷെയർ ചെയ്യാം. അമ്മ, നമ്മളിവിടെ നട്ടിരിക്കുന്ന ചീര ഏത് ഇനത്തിൽപ്പെട്ട ചീരയാണ്? പട്ടുചീര എന്ന് വിളിക്കാറുള്ള ചീര. പട്ടുചീര, ഈ തൈക്കൽ ചീര എന്നും പറയും, പട്ടുചീര എന്നും പറയും. അതല്ലേ, അപ്പോൾ രണ്ടും ഒരു പേര് തന്നെയാണ്? ഒരു ചീര തന്നെ. ആ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല കളറുണ്ടാകും. കളറുള്ള ചീരയാണ്, അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ചീരയാണ്. ഇതിൽ വേറെ ഇതൊന്നുമില്ല, മായൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചീരക്കൊരു പ്രത്യേകത. അതെ, നമ്മളിപ്പോൾ ഈ ചീരകൃഷി ചെയ്തേക്കുന്നത് ഏതൊരു ഒരേ കുടുംബമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, അതോ ഒരു ഗ്രൂപ്പായിട്ടാണോ, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഒരേ കുടുംബമായിട്ട്. ഒരേ കുടുംബമാണ്, ഒരേ കുടുംബം, ഒരേ അംഗങ്ങളായിട്ട് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ചെയ്യരുത്, തൊഴിലുറപ്പിൽ അതെ പറമ്പിലൊക്കെ ചെയ്യും. ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഇങ്ങനെ വിലക്ക് കണ്ടം പാട്ടത്തിന് മേടിക്കുന്നവരും ഉണ്ട്, സ്വന്തമായിട്ടുള്ളവരും ഉണ്ട്. അതെ, ഇതിപ്പോ ഇതിപ്പോ അമ്മയുടെയാണ്, അമ്മ പാട്ടത്തിന് എടുത്തേക്കുന്നത്. പാട്ടത്തിനെടുത്താണിത്. അതെ, പാട്ടക്കാരന് 2000 രൂപ നമ്മൾ കൊടുക്കണം, വലിയ കണ്ടാണ്. പിന്നെ ചെറിയ കണ്ടാണ് 500, 1000 അങ്ങനെയാണ്. ഇത് 2-3 കണ്ടം കൂടുന്നതുണ്ട്. അതെങ്ങനെയാണ്, 6 മാസത്തേക്കാണോ? 1 വർഷം ഈ വിള ചീര കൃഷി കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അമ്മയും കുടുംബമാണ് ഇപ്പൊ ഇതിപ്പോ പാടത്തിന് എടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ചീര കൃഷി തന്നെ എടുക്കണോന്ന് തോന്നാൻ കാര്യം എന്താണ്? നമ്മൾ അതിൽ നിന്ന് നല്ല ലാഭം കണ്ടു. നേരത്തെയൊക്കെ മറ്റേ ഇളവിനൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ അത് പിന്നെ തൂമ്പക്കാരനെന്ന് പറയുമ്പോ 1000 രൂപയും 2 നേരത്തെ ചില കാപ്പിയുണ്ട്. അപ്പൊ മറ്റാകുമ്പോ നമ്മള് 3 പ്രാവശ്യം മറ്റേ ചോട്ടി വന്നാലേ ആ തൂമ്പക്കാരന്റെ ഇത് എടുക്കുള്ളൂ. അങ്ങനെയാണ് കുടുംബം, അത് നഷ്ടമാണ്. ഇതാണ് ലാഭം. ഇതാകുമ്പോ 1 മാസം കൊണ്ട് വരുമാനമാണ്. 28-ാമത്തെ ദിവസം നമുക്ക് പറിക്കാൻ പറ്റും, വിലക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമല്ല, ഇതിനകത്ത് ഒരു മറിമാനമില്ലല്ലോ. ഈ അരി നമ്മളെടുത്ത് വെച്ചിട്ട് അടുത്ത വർഷം നമ്മൾ ഈ അരി കൊണ്ട് തന്നെ ചീര ഉൽപ്പാദിപ്പിക്കണമല്ലേ. അല്ലാണ്ട് ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കണമെന്നും അല്ല. അപ്പൊ വേറെ കളറും വരികയല്ല, വേറെ അതിനൊരു മാറ്റവും ഇല്ല. ഇതേ രീതിയിൽ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. അത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കേണ്ടത്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കൈമോശം വന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മള് കയ്യിലിട്ട് തിരുമുമ്പോ തന്നെ ഇതിന് നല്ല കളറാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഇനമൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിലക്ക് മേടിച്ചാൽ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണത് കൊണ്ട് നമുക്ക് അതങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അധികം വിളവെടുക്കാനും ലാഭം ഉണ്ടാകണൊരു ഇതാണ്. ഇവിടെ എല്ലാവരും ഇപ്പൊ ഇതാണ് ചെയ്യണത്. പാടമുള്ളവരും പാട്ടത്തിനെടുത്തും പാടത്തിന്റെ പാട്ടത്തിനെടുത്തവരൊക്കെ, പിന്നെ ചിലരൊക്കെ പിന്നെ പല പാവല മറ്റു കൃഷികൾ ചെയ്തു, കുറച്ചൊക്കെ ചെയ്യും. ലാഭം കൂടുതലുള്ള അമ്മ ഇപ്പൊ എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാനിതിപ്പോ 10-40 വർഷം വർഷാവർഷത്തെ ഇതിങ്ങനെ 40 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. 40 വർഷം എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് വന്ന കാലം മുതൽ ഇത് ചെയ്യണം. അതല്ലേ, തുടരെ ഇതിങ്ങനെ എല്ലാ വർഷവും ചെയ്യും. അപ്പൊ നമുക്ക് അത് അനുസരിച്ച് നമുക്ക് വരുമാനവും കിട്ടും. എന്ത് ജോലിയാണെങ്കിലും ചീര സമയത്ത് അതെല്ലാം വേണ്ടെന്ന് വെച്ച് നമ്മളത് ചെയ്തു പോകും. അമ്മയുടെ ഒരു പ്രധാന വരുമാനം, പ്രധാന വരുമാനമാണ് ഇത്. നല്ല ഒരു ആദായമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വരമ്പിന് 1000 രൂപ, 800 രൂപ ഒക്കെ ഇപ്പൊ കിട്ടും. പിന്നെ ഇത് കഴിയുമ്പോ ഇനി ചീരയുടെ സീസണൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും ചീരയൊക്കെ ആയി കഴിയുമ്പോ പിന്നെ അടുത്ത ഇതിന് വെക്കുമ്പോ ചിലപ്പോ 1000 രൂപ കിട്ടണതിന് ചിലപ്പോ 700, 600 അങ്ങനെ ഇനി കുറയും.
ഇപ്പൊ കൂടുതലുണ്ട്. ഇതിന്റെ അടുത്ത ട്രിപ്പ് നോക്കുമ്പോ ഇതിനും കുറയും, പിന്നെ അതിലും കുറയും. ആദ്യം കിട്ടുന്നത്ര വില പിന്നെ കിട്ടിയല്ലോ. പക്ഷെ എന്നാലും ഇതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഇവിടെ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് ലക്ഷങ്ങൾ വരെ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു വരുമാനമാണ്. ഒറ്റ ഇതിൽ തന്നെ നമ്മളത് കണ്ടതുപോലെ നമ്മളത് നോക്കിക്കണ്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ രോഗം വരും. അപ്പൊ ഈ രോഗത്തിന് നമ്മൾ എന്തെങ്കിലും കാട് പോലെയൊക്കെ വരും. ഇത്തവണ കൃഷി ഓഫീസർ വന്നിട്ട് പറഞ്ഞത് പശുവിന്റെ ഗോമൂത്രവും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇടിച്ച് ചതച്ച് കലക്കി തല ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. മറ്റു രാസവളങ്ങളൊന്നും അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചിനൊക്കെ അല്ലേ ചെയ്യാനൊക്കെ ഉള്ളൂ. ഇത്ര ഉള്ളതൊക്കെ അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞങ്ങള് ചിലപ്പോ ചാരം തൂളും, കുപ്പച്ചാരം, കുപ്പ ഇട്ട് നമ്മൾ ചാരം ഉണ്ടാക്കണം. അടപ്പിലേ പറ്റി കുപ്പ ഇട്ട് ചാരം ഉണ്ടാക്കിട്ട് മണ്ണും കൂട്ടി തൂളുകഴിഞ്ഞാൽ കുറച്ച് പ്രാണിയൊക്കെ അങ്ങനെ പോകും. പക്ഷെ ഈ പൂക്കടൊന്നും അങ്ങനെ വലുതായിട്ട് പോകില്ല. കേടില്ലാതെ കിട്ടിയാലേ നമുക്ക് ഇതുകൊണ്ട് നല്ല മെച്ചമാണ്. നല്ല മെച്ചം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ സ്വർണം വരെ മേടിക്കാം. അതെ, ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞത് ഒരു വരമ്പിൽ നിന്നാണ് 800 രൂപ 700 അങ്ങനെ 1000 700 800 ആ ഒരു റേഞ്ചിൽ അല്ലെ. അമ്മ ഇപ്പൊ എത്ര വരമ്പ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ 10-40 വരമ്പ് ചെയ്തിട്ടുണ്ട്. ഒരേപോലെ ഓക്കെ. ഇപ്പൊ ചീരകൃഷി നമ്മൾ പൊതുവെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ടുള്ള ഒരു സാധനമാണ് ചീരകൃഷി അല്ലെ, വീടുകളിലും ഒക്കെ. എന്നാലും അമ്മയുടെ ഇപ്പൊ ഇത്രയും 10-40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അമ്മയ്ക്കുണ്ട്. അമ്മ ഇവിടെ ചെയ്യുന്ന രീതി ഒന്ന് പറയാവോ, ഈ ചീരകൃഷി ചെയ്യുന്ന രീതി? ചീരകൃഷി ആണെന്ന് പറഞ്ഞാൽ നമ്മള് ചീര ഈ പറമ്പ് നമ്മള് പിന്നെ ഇത് വണ്ടി കൊണ്ടുവന്ന് ഉഴുതും. അതിപ്പോ ഇത്ര ഈ വർഷം ഉഴുതില്ല, കാരണം പിന്നെ പെണ്ണുങ്ങളെ വിളിച്ച് നമ്മൾ ഈ പുല്ല് പറ്റിക്കും. കുടുംബശ്രീ അങ്ങനെ ആൾക്കാരല്ല, വേറെ വ്യക്തികൾ വിളിച്ച് നമ്മള് 500 രൂപയും ചെലവും കുറച്ച് നമ്മള് പുല്ല് പറ്റിക്കും. ആദ്യമേ തന്നെ ഇതുപോലത്തെ പുല്ല് അത് വെട്ടി റെഡിയാക്കി കഴിയുമ്പോ പിന്നെ ആണുങ്ങളെ വിളിച്ച് കഴിയുമ്പോ ആണുങ്ങൾ വന്ന് 1000 രൂപയും രണ്ടാമത്തെ ചെലവ് അവർക്ക് കൊടുക്കണം. അവര് തൂമ്പോ അതുകൊണ്ട് വെട്ടി കമത്തി ഇതുപോലെ ലെവലാക്കി തരും. അപ്പൊ നമ്മള് ചീരത്തൈ ഇതുപോലെ പാകി കയറാൻ നിർത്തിയിരിക്കുമ്പോ ആ ചീരത്തൈ നമ്മള് നട്ട് പിന്നെ വലുതായി പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ അതിന് വളം ചെയ്ത് പിന്നെ കോഴിവളം മേടിച്ച് തിരുമി മണ്ണും കൂട്ടി തിരുമി അത് ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇടപ്പരുവം ഒരു 10-15 ദിവസം കഴിയുമ്പോൾ പിന്നെ തൂമ്പാക്കാരെ പിന്നെയും വിളിച്ച് മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ട് കൊടുക്കണം അതിന് പകുതി വളർച്ച ചെയ്യുമ്പോൾ മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്ത് താങ്ങി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 10-15 ദിവസം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ചീര പറിക്കാം. ആദ്യം നമ്മള് ഈ തൈ എന്റെ വിത്തിട്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ പാകി മുളപ്പിക്കും അല്ലെ. ഇങ്ങനെ ഒരു പാട്ടിയിൽ ഒരു വരമ്പ കൂട്ടി ഒരു വരമ്പ് നമ്മൾ ഇതുപോലെ അരിയിട്ട് കൊടുക്കണം. അരിയിട്ട് കൊടുത്തിട്ട് അതിന്റെ കുറച്ച് മണ്ണിട്ട് തൂളി നിരപ്പ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷീറ്റ എന്തെങ്കിലും ഇട്ട് മൂടിക്കഴിഞ്ഞാൽ 3-ന്റെ 1 മുളക്കും. 3-ന്റെ 1 മുളച്ചു കഴിയുമ്പോൾ അത് പൊക്കി മാറ്റി വെച്ച് നമ്മൾ പകുതിനെ ചെറിയതായിട്ട് കൈവെള്ളം തളിച്ച് തളിച്ച് കൊടുക്കും. പിന്നെ അത് വലുതായൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് നമ്മുടെ കുറച്ച് വെക്കും. എങ്ങനെ വലുപ്പം സൈസ് നോക്കിയിട്ടാണോ? ആദ്യം മുഴുത്ത നോക്കി പറിക്കാം, ചെറുത് പിന്നെ പറിക്കാം. അതായത് ഇപ്പൊ എത്ര ദിവസം കൊണ്ട് അത് പറിക്കാൻ പറ്റും? പിന്നെ 10-20 ദിവസം ആകുമ്പോ പറിക്കാം. 20 ദിവസം കണക്ക് വിത്തിട്ട് 20 ദിവസമാണ്. പിന്നെ അതിനുള്ളിൽ ചില മണ്ണ് കൊണ്ട് ഇനം പോലെ ആയിരിക്കും. മണ്ണ് നല്ലതാണെങ്കിൽ 20 ദിവസത്തിന് മുമ്പ് 2 ആഴ്ച നമുക്ക് ഒരുവിധമൊക്കെ പറിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരു വിളവെടുക്കുന്ന സമയത്ത് അമ്മ കൊണ്ടേ മാർക്കറ്റിൽ കൊടുക്കുകയാണോ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണോ? ഇവിടെ വരും, കച്ചവടക്കാർ ഇവിടെ വരും, സ്ഥിരമായിട്ട് വരും. ഓരോ വരമ്പ് 2 വരമ്പായിട്ടൊക്കെ അവര് കൊണ്ടുപോകും. അതല്ലെങ്കിൽ നമ്മള് ഈ വലിയ വലിയ ആലപ്പുഴയിലൊക്കെ ഇത് വെക്കുന്ന വൻ കച്ചവടക്കാരുടെ ഉണ്ടല്ലോ, അവര് 4 വരമ്പ് 5 വരമ്പൊക്കെ വെച്ച് അവര് 1 ദിവസം പറിക്കും. ഇപ്പൊ അങ്ങനെയുള്ളവര് വന്ന് എടുക്കുമ്പോ നമുക്ക് പൈസ കുറയും. മൊത്തത്തിലെടുക്കുമ്പോ പൈസ കുറയും. പിന്നെ ഈ 1 വരമ്പ് 2 വരമ്പിനൊക്കെ ആയിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാർക്ക് ആകുമ്പോ നമ്മള് പറയണ പൈസ അവര് തരും. 1000 ആണെങ്കിലും 800 ആണെങ്കിലും ഒക്കെ അങ്ങനെ അവര് തരും. ഇതിപ്പോ മൊത്തത്തിൽ 10-18 വരമ്പ് ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തു. ഓക്കെ, അമ്മക്ക് എന്തായാലും അതുകൊണ്ട് മെച്ചം തന്നെയാണ് അല്ലെ. നട്ടതിന് ശേഷം അമ്മ ചെയ്യുന്ന വള പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? നട്ട കഴിയുമ്പോൾ നമ്മൾ കുടത്തി വെള്ളം കോരി തളിച്ച് അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോഴികളെ ചാണാന അങ്ങനെയുള്ള സാധനമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതെ, എത്ര പ്രാവശ്യം ഇതിന് നനച്ചു കൊടുക്കണ്ടായിട്ടുണ്ട്?
എല്ലാ ദിവസവും രാവിലെ ഒരു നേരം അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പുതുതായിട്ട് ഈ പറിച്ചു നടുന്നത് വൈകുന്നേരം ആയിരിക്കും. പറിച്ചു നടുന്നത് രാവിലെ നടാം, വൈകുന്നേരം വൈകുന്നേരം അത് എഴുന്നേറ്റ് വന്നോളൂ. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ, അതായത് നമ്മളിപ്പോൾ വീടുകളിൽ ചീര നടുമ്പോൾ നമ്മൾ ഇത്രയും വരമ്പ് പൊക്കേണ്ടതായിട്ടുണ്ടോ? ഇത്രയും വരമ്പ് പൊക്കണ്ടോ? ഇതിനേലും കുറച്ചുകൂടി താഴ്ന്ന് നിൽക്കണം. തണുപ്പാണ് ഇതിന് വേണ്ടത്. പിന്നെ ഒരുപാട് തണുപ്പ് ആകാനും മേല, വെയിലുള്ള സ്ഥലത്തേ വെക്കാവുള്ളൂ. ആ അതെ, നല്ല വെയിൽ വേണം. നല്ല വെയിൽ വേണം. നല്ല വെയിൽ വേണം. ഓക്കെ, വെയിൽ വേണം. അപ്പൊ വീടുകൾ നടണമെങ്കിൽ ഇത്രയും വരമ്പ് പൊക്കേണ്ട ആവശ്യമില്ല. വരമ്പ് പൊക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വരമ്പ് കൊത്തി കിളക്കണം. നല്ലോണം, നല്ല വേരോട്, ആ തൂമ്പാവിന്റെ അടിയിലോട്ട് വെട്ടി നല്ലോണം ഇളക്കിയിട്ട് ഇത്ര മുക്കിയാണ് വീടുകളിലാവുമ്പോ. ആ അത്ര മതിയാവും. പിന്നെ വീടുകളിൽ നമ്മൾ വെക്കുമ്പോഴെന്ന് പറയണത് പാടത്ത് വെക്കണ പോലുള്ള കളർ കിട്ടാൻ പാടാണ്. അത് ശരി. അതെന്തുകൊണ്ടായിരിക്കും? വളത്തിന്റെ വ്യത്യാസമാണോ, വെയില്? ഓരോ മണ്ണിന്റെതാണ് ഇത്, ഓരോ മണ്ണിന്റെതാണ് ഇത്രയും നല്ല ഇതായിട്ടൊക്കെ വന്നത്. പറമ്പ് വെച്ചാലും ചില സ്ഥലത്ത് മാത്രമേ നല്ല ആയതുള്ളൂ. പിന്നെ കോമൂത്രവും ചാണാനും ഒക്കെ നന്നായിട്ടൊക്കെ ചില സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. തണുപ്പ് താഴ്ന്ന പ്രദേശമാണ് നന്നായിട്ട് പെട്ടെന്ന് വളരും. അതായത് പൊക്കൊരു പ്രദേശം ഉണ്ടല്ലോ, തിണ്ണ പോലെയൊക്കെ കിടക്കണ പറമ്പാണെങ്കിൽ ചീര പിടിക്കാനും താമസം ബുദ്ധിമുട്ടാണ്. ഇതുപോലെ വരികയല്ല എന്നാല് കളർ ഒത്തിരി കൂടുന്നത് ഈ വെയിലിന്റെ ഇതിന് അല്ലേശം നന്നായിട്ട് കൊള്ളണം എപ്പോഴും, എന്നാലേ ചീരയുടെ കളറ് ശരിയായിട്ട് വരുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പച്ചച്ചീര നട്ടിട്ടുണ്ട് അല്ലേ? പച്ചച്ചീരക്കും പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യാൻ, ഈ ചീര ഇതിന്റെ ഇതേപോലെ തന്നെ. അത് വേറൊരു ഇനം അത്രേ ഉള്ളൂ. ഒരു ഇനാണെന്നല്ല, അത് ഈ ചുമപ്പ് ഒരുപാട് തിന്നു തിന്ന് ആൾക്കാർ മടുത്ത് കഴിയുമ്പോ പിന്നെ പച്ചച്ചീര തിരക്കും കുറച്ച് നാൾ കഴിയുമ്പോ. അതെ അതെ, ഒരു മുൻകരുതലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴ ഇതിന് നല്ല ഓട്ടം. ആ ഉണ്ട് ഉണ്ട് പച്ചച്ചീര. ഇപ്പൊ സാധാരണ നമ്മളുടെ ഇവിടെ പച്ചച്ചീര എന്ന് പറഞ്ഞാൽ കൊഴുപ്പച്ചീരയാണ് അല്ലേ? ആ ഇത് ഇത് തന്നെ. അപ്പൊ ആലപ്പുഴക്കാരനാണ് ഇപ്പൊ ഞങ്ങളുടെ ചീര എടുത്തിരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു പച്ചച്ചീരത്തായി കിട്ടുമെങ്കിൽ കുറച്ച് മേടിച്ച് വെക്കാൻ പറ്റും, അങ്ങനെ കുറച്ച് അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കാര്യെടുത്ത് വെക്കും. അപ്പൊ അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ പച്ചച്ചീര വേണ്ട സമയത്ത് പച്ചച്ചീര വെക്കാം. ചുമല തിന്നും അടുത്ത് കഴിയുമ്പോ ആൾക്കാർ പച്ച തിരക്കും, പച്ചയും ചുമലും കൂടി കൂട്ടി വെക്കും. പിന്നെ നമ്മൾ ഈ ചീര കൃഷി ചെയ്യുന്നത് ഇപ്പോ ഒരു ഒരു വർഷത്തിൽ ഏത് സമയത്തൊക്കെ ചീര കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആറുമാസം തീർത്തും കിട്ടും. ഒരു വർഷത്തിൽ ആറുമാസം നമുക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റും അല്ലേ? ഈ പാടത്തിൽ ഇപ്പോൾ വെള്ളം കെട്ട് സെപ്റ്റംബർ മാസം മുതൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഇപ്പൊ ഈ വർഷം മാത്രം ഇത്രയും താമസിച്ചു പോയത്. ജനുവരിയിലൊക്കെ ചീര ഞങ്ങൾ രണ്ടിട്ടിട്ടും മൂന്ന് പ്രാവശ്യമൊക്കെ പറിക്കണതാണ്. പക്ഷെ ഇത്തവണ ഈ വെള്ളം കാരണം ആരും തന്നെ പാടത്തോട്ട് ഇറങ്ങിയില്ല. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ കെടാനായി പോകും. മരച്ചു നിൽക്കും ചീര താഴത്ത്. ഞങ്ങളിത് ആദ്യം വെക്കുമ്പോ തന്നെ താഴത്ത് വെള്ളം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പൊക്കിയത്. ഇപ്പൊ വെള്ളം പറ്റിപ്പറ്റിയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ആയത്. ഇനി ഇത് കഴിയുമ്പോ ഇതിൽ നിന്നും വലിഞ്ഞ് ഉണങ്ങി ഇതിനേലും നല്ല ഇതായിട്ട് വരും ഇനി അടുത്ത ട്രിപ്പ് വെക്കുമ്പോ. പിന്നെ ഇത് വിത്തെടുക്കുന്ന ഒരു പരുവ എപ്പോഴായിരിക്കും? ഈ ചീരയിൽ നിന്ന് വിത്തെടുക്കാനായിട്ട് നിർത്തുന്ന എപ്പോഴായിരിക്കും? ഇത് വിത്തെടുക്കാനുള്ള ഒരു മൂന്ന് നാല് മാസം ഒക്കെ നിക്കേണ്ടി വരും. അതെ, ഈ മൂത്ത് അല്ലേ? മൂത്ത് അത് കൊലച്ച് കൊല പോലെ ഇതായിട്ട് വന്ന് അത് അവിടെ നിന്ന് ഇലയെല്ലാം പൊഴിഞ്ഞു പോയി അത് ഉണങ്ങ്. അപ്പൊ നമുക്കറിയാൻ പറ്റും. അപ്പൊ അത് ചെത്തി ഇലത്തിട്ട് എടുക്കണം. രണ്ട് മൂന്ന് ദിവസത്തെ വെയില് കൊള്ളുമ്പോ അത് ഇല റെഡിയാകും. നമ്മള് നെല്ല് മെതിക്കുമ്പോഴെ കാല് കൊണ്ട് മെതിച്ച് കുടഞ്ഞ് പേറ്റി തിരിഞ്ഞ് സുരക്ഷിതമായ പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ചാലേ അടുത്ത വർഷം അത് കിളുക്കുള്ളൂ, അല്ലെങ്കിൽ അത് കിളുക്കില്ല. ഒരുപാട് വെയില് കൊണ്ടു കഴിഞ്ഞാൽ കിളുക്കുക. എത്ര ദിവസം വെയില് കൊള്ളേണ്ടത്? ഒരു നാല് ദിവസം വെയില്. നല്ല വെയില് കൊള്ളണം. നല്ല വെയില് നാല് ദിവസം കൊണ്ടു കഴിയുമ്പോ അത് നമ്മള് കാലുകൊണ്ട് തിരിഞ്ഞ് പേറ്റി എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെക്കണം. കുപ്പി കുപ്പി ചില്ല് എന്റെ കുപ്പിപ്പരണിയാണ് ഇതിന്റെ ഉത്തമം. പിന്നെ കുപ്പിക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, തൊണ്ണ പോലെ ഈ തേങ്ങയുടെ അതില് ഇടും ആൾക്കാർ. കുപ്പി കുപ്പിപ്പരണിയുടെ അകത്താണ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചീരകൃഷി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് തുടങ്ങിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.